എല്ലാ ട്രേഡേഴ്സിനും കോമൺ ആയിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ തന്നെ പോകുന്നത് ഇത് വളരെ വലിയൊരു ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മളുടെ അനാലിസിസൊക്കെ കറക്റ്റ് ആയിരിക്കും നമ്മൾ കുറേയധികം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ ചെയ്യും എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവും പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ തന്നെ പോയിട്ട് സ്റ്റോപ്പ് ലോസ് ട്രിഗർ അല്ലെങ്കിൽ ഒരു നല്ല പ്രോഫിറ്റിൽ എത്തേണ്ട ഒരു പോയിന്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും ഭയങ്കര ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിന്റെ പിന്നെ റീസൺ എന്ന് പറയുന്നത് കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും മെയിൻലി നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് തെറ്റായിട്ട് പ്ലേസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം മിക്കപ്പോഴും നടക്കുന്നത് ഈ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവുന്ന ഒരു കാര്യം മിക്കപ്പോഴും അതുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ട്രേഡ് എടുത്തിട്ട് അതിൽ നാലെണ്ണമാണ് കറക്റ്റ് ആവുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിമ്പിൾ ഉള്ള ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മിസ്റ്റേക്ക് റക്റ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഈ പത്തിൽ നാല് എന്നുള്ളത് ഒരു പത്തിൽ ഏഴാക്കാനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറ്റും ഓൾറെഡി നിങ്ങളുടെ അനാലിസിസ് ഒക്കെ ശരിയായി കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ പക്ഷേ അപ്പോഴും സ്റ്റോപ്പ് ലോസ് ട്രിഗർ ട്രിഗറാവുന്നതാണ് പ്രശ്നം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ സിമ്പിളായിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യം എനിക്കും ഈ തെറ്റിഷ്ടമാതിരി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാനും ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇത് മിക്കപ്പോഴും ഇത് നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇനി നമുക്ക് അത് എന്താണെന്ന് നോക്കാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിവിസ് ലാബോറട്ടറീസിൻ്റെ ഒരു ചാർട്ടാണ് ഫൈവ് മിനിറ്റ് ചാർട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ചാർട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഒരു ഫിഫ്റ്റീൻ ഇട്ടപ്പോഴാണ് ഞാൻ ഈ ഒരു പാറ്റേൺ കണ്ടത് ഇപ്പം ഞാനിങ്ങനെ ഒരു ട്രെൻഡ് ലൈനും വരച്ചു അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സോണും റെസിസ്റ്റൻസ് സോണും ഞാൻ മാർക്ക് ചെയ്തു ഈ ഡി വിസ് ഇങ്ങനെ റേഞ്ച് ബൗണ്ട് ആയിട്ട് നീങ്ങുന്നതുകൊണ്ടാണ് ഞാനിത് മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു പോയിന്റിലും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലും പ്രൈസിന് റിജക്ഷൻ വന്നിട്ടുണ്ട് പ്രൈസ് ഇവിടെ എത്തിയിട്ട് തിരിച്ച് താഴോട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു അപ്പർ സോൺ ഇവിടെ മാർക്ക് ചെയ്തിട്ടു അതുമാതിരി ഈ ഒരു പോയിൻറ്റിലും ഡിവീസ് ഒരു റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെയും ഈ ഒരു സോൺ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടു അങ്ങനെ നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പോകുകയാണെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത് ഈ ഒരു പോയിന്റിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക ഇവിടെയും ഇവിടെയും ഇവിടെ ഒരു മൂന്ന് നാല് റിജക്ഷൻ ഇവിടെ ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ ലോങ്ങ് പോകും അപ്പോൾ ലോങ് പോകുമ്പോൾ നമ്മൾ അതെന്താ ചെയ്യുക നമ്മളൊരു കൺഫർമേഷൻ വെയിറ്റ് ചെയ്യും അല്ലേ അങ്ങനെ നമ്മൾ കൺഫർമേഷൻ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറച്ചങ്ങോട്ട് കയറിപ്പോയി അങ്ങനെ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക നമ്മൾ ഈ ഒരു പോയിന്റിൽ എൻട്രി എടുത്തു ഒരു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒരു സോണിൽ നമ്മൾ എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക എൻട്രി എടുത്ത് നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക നോർമലി ഒരാൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക ഒരു പോയിന്റ് ടു അല്ലെങ്കിൽ ഒരു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലൊക്കെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലേ ഒരു ത്രീ തൗസൻഡ് സെവൻ നയൻറ്റി ടു ത്രീ തൗസൻഡ് സെവൻ നയൻറ്റി ആ റേഞ്ചിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കും അങ്ങനെ നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്തു സ്റ്റോക്കിൻ്റെ പ്രൈസ് തിരിച്ച് കുറച്ചൊന്ന് മൊഴി കയറി തിരിച്ച് താഴോട്ട് വന്നു ഒരു വലിയൊരു വിക്ക് ഉണ്ടായി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗറായി നമുക്ക് ലോസ് വന്നു തിരിച്ച് സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറി അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് മിക്ക ഒരു മിൻട്രാഡി ട്രേഡിന് വെക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസാണ് പോയിൻറ്റ് ത്രീ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഒക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഇവിടെ ട്രിഗർ ആവും ഈ ഒരു വിക്കിൽ ഈ കടന്ന് ഈ ഒരു വിക്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവും അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി വിസിൻ്റെ ഇവിടുത്തെ ടെക്നിക്കൽ ബാരിയറാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സോണ് ഈ ഒരു ത്രീ തൗസൻഡ് സെവൻ നയൻറ്റി സെവൻ ടു ത്രീ തൗസൻഡ് സെവൻ നയൻറ്റി വൺ ഈ ഒരു ഏഴ് ആറ് രൂപയുടെ സോണാണ് ഡി വിസിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ സോൺ അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ സോണിൻ്റെ പുറത്താണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ നമ്മൾ കൊണ്ട് വയ്ക്കരുത് അപ്പോഴും കാരണം ഇത് ടെക്നിക്കൽ സോൺ തൊട്ട് പുറത്താണ് ഈ വിൻ്റെ നീളം ഒരു പൊടിക്കും കൂടി നീണ്ടു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവും അപ്പോൾ നമ്മൾ ഈ ടെക്നിക്കൽ ബാരിയർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴെ ഒരു പൊട്ട് താഴെ ഇവിടെ വെക്കണം ത്രീ തൗസൻഡ് സെവൻ എയ്റ്റി സെവനിലോ എയ്റ്റി എയ്റ്റിലോ വയ്ക്കണം അപ്പം നമ്മൾ ടെക്നിക്കൽ ബാരിയറിൻ്റെ പുറത്തേക്ക് ഒരു ചെറിയൊരു ബഫർ സോണും നമ്മൾ കൊടുക്കുകയാണ് ഒരു രണ്ടും മൂന്ന് രൂപയുടെ ബഫർ സോണും നമ്മൾ കൊടുക്കുകയാണ് ഒരു സേഫ്റ്റിക്കായിട്ട് അങ്ങനെ നമ്മൾ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും സ്റ്റോക്കിൻ്റെ പ്രൈസ് നമ്മളിവിടെ എൻട്രി എടുത്തിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറി തിരിച്ച് താഴോട്ട് വന്നു ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തെത്തി പക്ഷേ ട്രിഗർ ആയില്ല കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് പുറത്താണ് ടെക്നിക്കൽസ് ഉണ്ട് പുറത്താണ് തിരിച്ച് സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറി നമുക്ക് നല്ലൊരു പ്രോഫിറ്റും കിട്ടി ഓൾമോസ്റ്റ് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു വൺ പെർസെൻറ്റേജ് അബവ് വരെ സ്റ്റോക്കിൻ്റെ പ്രൈസ് നീങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പോയിൻറ്റ് ത്രീ ടു വൺ പെർസെൻറ്റേജ് നല്ലൊരു റിസ്ക് റിവാർഡ് എന്തായാലും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റോപ്പ് ലോസ് ചോദിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾ കാണിച്ചുതരാം ഇത് ബജാജ് ഓട്ടോൻ്റെ സ്റ്റോക്കാണ് അപ്പോൾ ത്രീ മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇൻട്രോഡേനെ നമ്മൾ ത്രീ മിനിറ്റ് ഒക്കെ യൂസ് ചെയ്യാം ത്രീ മിനിറ്റും ഫൈവ് മിനിറ്റും ഫിഫ്റ്റീൻ മിനിറ്റും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ത്രീ മിനിറ്റിൻ്റെ ചാർട്ട് കാണിച്ചു തരാൻ പോകാം അപ്പോൾ ത്രീ മിനിറ്റ് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താ ഇവിടെയും 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 നമുക്ക് റിജക്ഷൻസ് വന്നിട്ടുണ്ട് പ്രൈസിൽ അപ്പോൾ ഇത് നമുക്ക് ഒരു സപ്പോർട്ട് സോണാണെന്ന് മനസ്സിലായി അങ്ങനെ നമ്മളിവിടെ ഈ ഒരു സപ്പോർട്ട് സോൺ മാർക്ക് ചെയ്തിട്ടു മാർക്ക് ചെയ്തിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് തിരിച്ചൊന്നും കൂടി കയറി വീണ്ടും ഈ സപ്പോർട്ട് സോൺ റീടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കാനായിട്ട് പോകും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ വെയിറ്റ് ചെയ്യണം കൺഫർമേഷൻ നമ്മൾ വെയിറ്റ് ചെയ്തു സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറച്ച് കയറി അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിലൊക്കെ എൻട്രി എടുത്തു ഒരു ത്രീ തൗസൻഡ് ഫൈവ് എയ്റ്റി ആ റീജ്യനിൽ നമ്മൾ എൻട്രി എടുത്തു ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും നമ്മൾ വെക്കുക ഒരു പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കും നമ്മൾ ഈ ത്രീ തൗസൻഡ് ഫൈവ് സിക്സ്റ്റീൻ ആയാലും ത്രീ തൗസൻഡ് ഫൈവ് സെവൻറ്റീൻ റേഞ്ചിൽ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും അപ്പോഴും നമുക്ക് ഉണ്ടാവുന്നത് എന്താണെന്ന് നോക്കിയാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒന്നും കൂടി ഒരു പൊടിക്കുക കൂടി കയറിയിട്ട് തിരിച്ച് താഴോട്ട് വരും സ്റ്റോപ്പ് ലോസ് ആവും വീണ്ടും മുകളിലേക്ക് ആവും അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകുമ്പോൾ നമ്മൾ ലോസിലിറങ്ങും പക്ഷെ നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആയതുകൊണ്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് കയറി സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയില്ലെങ്കിൽ പ്രോഫിറ്റിൽ പ്രോഫിറ്റിലെത്തേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ് നമ്മൾ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവില്ലേ കാരണം അപ്പോഴും ഇത് ഈ ഒരു ടെക്നിക്കൽ സോണിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടെക്നിക്കൽ സോണിൻ്റെ പുറത്താണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് അത് നമ്മൾ നമ്മുടെ മുമ്പത്തെ എക്സാമ്പിളും കണ്ടു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സിംപിൾ ആയിട്ടൊരു സ്റ്റെപ്പാണ് ടെക്നിക്കൽ ബാരിയർ ഏതാണോ അതിൻ്റെ പുറത്തേക്ക് ഒരു ചെറിയൊരു ബഫർ സോൺ കൊടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത് ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് തെറ്റി എൻട്രി എടുക്കുമ്പോൾ നമ്മൾ എടുത്ത് എൻട്രിന്ന് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് പ്രകാരം അതൊരു നല്ലൊരു പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് ആണ് പക്ഷേ അത് ട്രിഗർ ആവാനുള്ള ചാൻസും അവിടെ കൂടുതലാണ് കാരണം നമ്മൾ എൻട്രി തെറ്റിപ്പോയോണ്ട് അപ്പോൾ നമ്മൾ എൻട്രി എടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയിട്ട് നേരത്തെ എൻട്രി എടുക്കാം അപ്പോൾ സ്റ്റോപ്പ് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെറുതായിട്ട് വയ്ക്കാനായിട്ട് പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു റീ ടെസ്റ്റിനും കൂടി വെയിറ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തുള്ള എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ഒരു വിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് നമ്മുടെ എൻട്രി പക്കിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഒരു കറക്റ്റ് നല്ലൊരു പ്രൈസിൽ എൻട്രി കിട്ടുകയും ചെയ്യും എന്നാൽ വലിയ റീടെസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടവരില്ല ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ട്രിഗറായി തിരിച്ച് കയറും ഇപ്പം നേരത്തെ എക്സാമ്പിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഷൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റോക്ക് ബൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ റീപ്ലേസ്മെൻറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു എൻട്രി നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യും ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോങ് വിക്ക് വന്നിട്ട് നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്ത് തിരിച്ച് അപ്പം തന്നെ കയറി പോവും അപ്പോൾ നമ്മുടെ എൻട്രിയും പക്കിയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസും പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ തിരിച്ച് ബജാജ് ഓട്ടോൻ്റെ എക്സാമ്പിൾ പോവുകയാണ് നമ്മൾ ഇവിടെ എൻട്രി എടുക്കുന്നതിന് വരെ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലിമിറ്റ് ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്തിടും ഇവിടെ എൻട്രി കിട്ടിയില്ലെങ്കിൽ പോട്ടേന്ന് വെക്കുക നിങ്ങളൊരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം ലിമിറ്റ് ഓർഡർ ട്രിഗർ ആയില്ല എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം അതൊരു ലോ പ്രോബിലിറ്റി ട്രേഡ് ആവും നിങ്ങൾ മുകളിൽ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ഒരു നല്ല ട്രേഡറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് പേഷ്യൻസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ഇവിടെ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക ഈ ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ആവും മിക്കവാറും എക്സിക്യൂട്ട് ആവും എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ ആ ട്രേഡ് വിട്ട് കളയാം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തു എന്നിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു പ്രൈസിൽ നമ്മൾ എൻട്രി എടുത്തു ഒരു ത്രീ തൗസൻഡ് ഫൈവ് സെവൻ്റി സെവൻറ്റി വൺ റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്തു നമ്മുടെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ആ ഒരു ടെക്നിക്കൽ ബാരിയറിനെ പുറത്ത് ഒരു ചെറിയ ബഫർ സോൺ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ എൻട്രിയും ആണ് എൻട്രി നമ്മൾ ഈ റേഞ്ചിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള റാലി നോക്കി എത്ര നല്ല റാലി കിട്ടി ഒരു വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഒക്കെ റാലി നമുക്കിവിടെ കിട്ടി ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും കാരണം ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ് ഓൾറെഡി ചാർട്ട് ഫോം ചെയ്തു ഇത് പ്രാവർത്തികമാക്കാനാണ് ഇത് ലൈവ് മാർക്കറ്റിൽ ചെയ്യാനാണ് പാട് നമ്മൾ ഈ ഒരു വലിയ ക്യാൻഡിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈ ഇപ്പം തന്നെ ഞാൻ എൻട്രി എടുത്തില്ലെങ്കിൽ ഒരു നല്ല മൂ മിസ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മളെല്ലാം ഒരു എടുത്തു പോകും അതൊക്കെ നോർമലാണ് നോർമൽ ഒരു മനുഷ്യന്റെ സൈക്കോളജിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ നമ്മളിവിടെ തെറ്റിയിട്ട് എൻട്രി മിക്കപ്പോഴും എടുക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചാടിക്കറി എൻട്രി എടുക്കാണ്ടിരിക്കുക എനിക്ക് ഒരു സംഭവം മനസ്സിലായത് ഇഷ്ടമാതിരി ലോസുകൾ വന്നിട്ടാണ് വന്ന് വന്നാണ് ഞാൻ അത് പഠിച്ചത് അപ്പം നിങ്ങൾ അത് ആവർത്തിക്കാണ്ടിരിക്കുക എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങളെ അവോയ്ഡ് ചെയ്യുക അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പോയിന്റ് നിങ്ങൾ എൻട്രി എടുക്കുന്നതിന് വരും ഒരു റീറ്റേഴ്സിന് വെയിറ്റ് ചെയ്യുക അല്ലാതെ നിങ്ങൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഒരു വിക്ക് വന്നിട്ട് അവിടെ തട്ടി ആ ഓർഡർ പ്ലേസ് ആവും ഇതാണ് തൊണ്ണൂറ് ശതമാനവും അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം നടക്കുന്ന കാര്യം അപ്പോൾ ഒന്നോ രണ്ടോ ട്രേഡ് മിസ്സായാലും എന്താ അപ്പുറത്ത് ഇഷ്ടമാതിരി ട്രേഡുകൾ കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു റീട്ടസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസിൻ്റെ എടുത്ത് എൻട്രി എടുത്തുകഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ചെറുതായിട്ട് വെക്കാനായിട്ട് വരും എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ടെക്നിക്കൽ ബാരിയറിൻ്റെ പുറത്ത് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഇത് ഒരു ഗോൾഡൻ റൂളാണ് ഞാൻ ഒന്നുകൂടി പറയാണ് ടെക്നിക്കൽ ബാരിയറിൻ്റെ പുറത്ത് അതിൻ്റെ ഉള്ളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ട്രിഗർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജും അത് ട്രിഗർ ആവും അല്ല അത്ര അത്രയും ഇമീഡിയറ്റ് സ്ട്രോങ് മൂവ്മെൻറ്റ് ആയിരിക്കണം അത് എപ്പോഴും കാണുന്ന ഒരു സംഭവമല്ല അപ്പോൾ ടെക്നിക്കൽ ബാരിയറിൻ്റെ പുറത്ത് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക നിങ്ങൾക്ക് നല്ല ട്രേഡുകൾ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഒരു വലിയ മാറ്റം കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ